നമസ്കാരം. കുറച്ച് വകതിരുവും വിവരവും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യുന്നവർ മാത്രം ഇനി പറയുന്നത് കേട്ടാൽ മതി. ഈ അന്തംകമ്മികളും സുടാപ്പികളും ഒന്നും കേൾക്കണ്ട, അവർ കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് ഒരു കാലത്തും കാര്യങ്ങൾ മനസ്സിലാവാനും പോകുന്നില്ല. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചിട്ട് 17 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് ഇന്ത്യയിലെത്തിയത്. അവിടുന്ന് പിന്നെയും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പല സംസ്ഥാനങ്ങളിലും വാക്സിനേഷൻ തുടങ്ങിയത്, 1988. അപ്പോഴേക്കും ലോകത്തിൽ 60% പോളിയോ രോഗികൾ കോൺഗ്രസ് ഭരിക്കുന്ന നമ്മുടെ ഇന്ത്യയിലായിരുന്നു. അവിടുന്ന് പിന്നെയും 10 കൊല്ലം കഴിഞ്ഞ് AB വാജ്പേയി ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പോളിയോ വാക്സിനേഷൻ നടന്നത്, 1999. അവിടുന്നും 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ അവസാനത്തെ പോളിയോ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ അവസാനം വരെ പോളിയോ മുക്തമാവാതിരുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ബംഗാളിലായിരുന്നു. ഓർക്കുക, ഏറ്റവും അവസാനം പോളിയോ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയത് ഏത് സംസ്ഥാനത്തു നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ബംഗാളിലായിരുന്നു. അത്രയ്ക്കുണ്ട് അവരുടെ ഒരു ഭരണ നിർവഹണ ശേഷി. അതുകൊണ്ടാണത് ഏറ്റവും അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നത്. അതായത് പരീക്ഷിച്ച് വിജയിച്ച ഒരു പോളിയോ വാക്സിൻ മുഴുവൻ രാജ്യത്തും എത്തിക്കാൻ 33 വർഷമെടുത്തു. ഈ പോളിയോ വാക്സിൻ എന്ന സംഗതി 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് എന്ന് ഓർക്കുക. അത് നമ്മുടെ ജനസംഖ്യയുടെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. അപ്പോൾ എന്നിട്ട് കൂടി 33 വർഷമെടുത്തു പോളിയോ വാക്സിൻ വിജയകരമായി പൂർത്തിയാക്കാൻ. അപ്പോഴാണ് ശാസ്ത്രലോകത്തിന് കൃത്യമായി നിർണയിക്കാൻ പറ്റാത്ത വിധത്തിൽ സങ്കീർണമായ കോവിഡ് വാക്സിൻ ഇന്ത്യ ഇതിനോടകം 13 കോടി ജനങ്ങൾക്ക് നൽകിയത്. പോളിയോ വാക്സിനേഷന് ഐക്യരാഷ്ട്രസഭയുടെ പണവും പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്നു. കോവിഡ് വാക്സിനേഷന് ചില മുഖ്യമന്ത്രിമാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പിന്തുണ പോലുമില്ല, എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പറയാനുള്ളത് ദാ ഇത്രയേ ഉള്ളൂ. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ രാജ്യവിരുദ്ധർ ഇത്ര നാളും കുരച്ചിട്ടും പിന്നെ ചെരച്ചിട്ടും നരേന്ദ്രമോദിയുടെ കാലിലെ ഒരു രോമം പഴിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാവും. താടിയും വളരും, മോടിയും വളരും. തടയാൻ പറ്റുന്നവർ ചുമ്മാ ഒന്ന് തടഞ്ഞു നോക്ക്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.